ഉത്തരേന്ത്യൻ ബി ജെ പി നേതാക്കൾക്കെതിരായ കർഷക രോഷം അടപൊട്ടി ഒഴുകുന്നു. കർഷകരെ പേടിച്ച് വൻ സുരക്ഷയുമായാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ നടക്കുന്നത്. കർഷക സമരത്തെ അവഹേളിച്ച് ബി ജെ പി നേതാവും നടനുമായ സണ്ണി ഡിയോളിന് കിട്ടിയത് 8 മണി. കർഷകർ മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കുകയാണ് എന്നും ചിലർ കർഷക സമരത്തെ മുതലെടുക്കുകയാണ് എന്നും പറഞ്ഞ ബി ജെ പിയുടെ പഞ്ചാബിൽ നിന്നുള്ള എം പി കൂടിയായ ഈ നേതാവിന് ഇപ്പൊ പുറത്തിറങ്ങിയാൽ അടികിട്ടുമെന്ന അവസ്ഥയാണ്. സ്ഥിതി ഗുരുതരമായതോടെ ഇദ്ദേഹത്തിന് വൈക്യാറ്റഗറി സുരക്ഷ നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കർഷകരെ അവഹേളിച്ചുള്ള ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇദ്ദേഹത്തിനെതിരെ കനത്ത ജനരോഷം അണപൊട്ടി ഒഴുകിയതിനെ തുടർന്നാണ് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് പഞ്ചാബിൽ നിന്നുള്ള ലോക്സഭാ മണ്ഡലത്തെയാണ്. അതിനാൽ തന്നെ സ്വന്തം മണ്ഡലത്തിൽ പോലും കാലുകുത്താൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഓർക്കുക, ഈ കാർഷിക സമരം ബി ജെ പി എത്രത്തോളം പ്രതിരോധത്തിലാക്കിയെന്നതിന് ഉദാഹരണമാണിത്. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലത്തിൽ കാലെടുത്ത് വയ്ക്കണമെങ്കിൽ വൈ കാറ്റഗറി സുരക്ഷ വേണം പോലും. ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ അടിത്തറ ഇളകുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം. ബി ജെ പി വിചാരിച്ചതിലും അപ്പുറം കർഷകരോഷം അണപൊട്ടിയതോടെ ഇവരുടെ നേതാക്കന്മാർക്ക് ഇപ്പോൾ പുറത്തുപോലും ഇറങ്ങാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ ഏതു സമയവും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന പേടിയിലൂടെയാണ് ഓരോ സംഘപരിവാർ നേതാവും ഇപ്പോൾ ഉത്തരേന്ത്യയിൽ കൂടി നടക്കുന്നത്. വായിൽ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ ഇത്രയും ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച് കാണില്ല. ബി ജെ പി എന്ന് പറഞ്ഞാൽ അടികിട്ടുന്ന അവസ്ഥയിലേക്ക് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പഞ്ചാബിൽ എത്തിക്കഴിഞ്ഞു. കർഷക സമരത്തിന് വിശദീകരണം നൽകാൻ പഞ്ചാബ് ബി ജെ പി ശ്രമിച്ചതാണ്. പക്ഷേ ഈ നിയമത്തെ വിശദീകരിച്ചുകൊണ്ടൊരു യോഗം ചേരാൻ പോലും ബി ജെ പി സംസ്ഥാന കമ്മിറ്റിക്ക് പറ്റുന്നില്ല. ബി ജെ പിയുടെ കൊടിയും പിടിച്ച് കൂടി നിന്നാൽ തന്നെ തല്ലി ഓടിക്കുന്ന അവസ്ഥ. സ്വന്തം മണ്ഡലത്തിലേക്ക് വരെ ബി ജെ പി ജനപ്രതിനിധികൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത അവസ്ഥ. നാം വിചാരിക്കുന്നതിലും ഭീകരമാണ്. മുന്നും പിന്നും നോക്കാനില്ലാത്ത കർഷകർ രണ്ടും കൽപ്പിച്ചിറങ്ങിയതോടെ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ് ബി ജെ പി നേതാക്കൾ. ഇതുതന്നെയാണ് ഹരിയാന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെയും അവസ്ഥ. വെറും 21 ദിവസം മാത്രം ഈ സമരം പിന്നിട്ടപ്പോഴാണ് ഈ അവസ്ഥയെങ്കിൽ കുറച്ചു നാളുകൾ കൂടി മുൻപോട്ട് പോയാലുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സകല വശങ്ങളിൽ നിന്നും ബി ജെ പിക്ക് തിരിച്ചടി നേരിടുകയാണ്. എന്നിട്ടും ഈ കരുനിയമം പിൻവലിക്കാൻ അവർ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം അതിന് അനുവദിക്കുന്നില്ല. അതിന് ബി ജെ പി നേതാക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണല്ലോ.